എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് 2 വർഷം. നയചാതുരി കൊണ്ടും ഹൃദ്യമായ പെരുമാറ്റം കൊണ്ടും എതിരാളികളുടെ പോലും സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അതുകൊണ്ടാണ് രാഷ്ട്രീയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം കേരളത്തിലെ CPIM കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും ഓർമ്മിച്ചു പോരുന്നത്. എത്ര സങ്കീർണമായ പ്രശ്നങ്ങൾക്കും സമവായത്തിലൂടെ പരിഹാരം ഉണ്ടാക്കുമായിരുന്ന കോടിയേരിയെ പോലൊരു നേതാവിന്റെ അഭാവം CPIM നേതൃശ്രേണിയിൽ പ്രകടമാണ്. മിസ് യു എന്ന വേദനയുടെ നേർത്ത നനവുള്ള വാക്കിന് ഏറ്റവും നല്ല പരിഭാഷ ഒരുക്കിയത് കവി ONV കുറുപ്പാണ്. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ. രാഷ്ട്രീയ വിയോഗത്തിൻ്റെ വലിയ നഷ്ടബോധത്തിൽ കേരളത്തിലെ CPIM പലപ്പോഴും ഇതേ അർത്ഥത്തിൽ 1000 വട്ടം പറഞ്ഞു പോകുന്നുണ്ട്. സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പാർട്ടിയെയും ഭരണത്തെയും ആടി ഉലയ്ക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും ആൾബലത്തിലും സംഘടനാശേഷിയിലും കരുത്ത് പ്രകടമാക്കുമ്പോഴും കോടിയേരിയെപ്പോലൊരു നേതാവിൻ്റെ അഭാവം CPIM നേതൃനിരയിൽ നന്നേ പ്രകടമാണ്. എത്ര സങ്കീർണമായ പ്രശ്നങ്ങളുടെയും കുരുക്കഴിക്കാൻ കോടിയേരിക്ക് അനായാസം കഴിഞ്ഞിരുന്നു. രണ്ടു പക്ഷത്തിൻ്റെയും വിശ്വാസം അർജിച്ചുകൊണ്ട് തീരുമാനങ്ങൾ നടപ്പാക്കാനും അദ്ദേഹത്തിനായി. സംഘടനാ കാർക്കശ്യം ഉള്ളിൽ പേരുമ്പോൾ തന്നെ വിഷമകരമായ തീരുമാനങ്ങൾ പോലും ഏറ്റവും സ്വീകാര്യതയോടെ അവതരിപ്പിച്ച് നടപ്പാക്കാൻ കോടിയേരിക്കുള്ള കഴിവ് അനന്യമാണ്. ഈ നയചാതുരിയും പ്രസന്നമായ ശൈലിയുമാണ് കോടിയേരിയിലൂടെ CPIM നഷ്ടമായത്. കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മയക്കും വെച്ചിരിക്കേണ്ടി വരുമോ? എനിക്കൊന്നുമില്ല, ഒരിക്കലും വരില്ല. വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നെങ്കിൽ അതിന് പരിഗണന കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയില്ല പെരുമാറ്റം കേരളം മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ. അടുത്തിടെ കൊല്ലത്തെ ഒരു പാർട്ടി യോഗത്തിൽ ഒരു നിർദ്ദേശം ഉയർന്നു. പാർട്ടി തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ ചുമതലപ്പെട്ടവർ അതിന് പോകും മുമ്പ് കോടിയേരിയുടെ പഴയ വാർത്താ സമ്മേളനങ്ങളൊന്ന് കണ്ടിട്ട് പോകണമെന്ന്. ഇങ്ങനെ എല്ലാ തലങ്ങളിലും കോടിയേരിയുടെ വിയോഗം CPIM അനുഭവവേദ്യമാകുന്നുണ്ട്. വലിയ വ്യക്തിത്വങ്ങളുടെ വിയോഗം സംഭവിക്കുമ്പോഴെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞ ഒരു പ്രയോഗം കേൾക്കാറുണ്ട്, നികത്താനാവാത്ത നഷ്ടം. കോടിയേരി ബാലകൃഷ്ണൻ്റെ കാര്യത്തിൽ ഈ ക്ലീഷ്യ പ്രയോഗം തീർത്തും അർത്ഥവത്താണ്. വാക്കും പൊരുളും പരസ്പര പൂരകമാകുന്ന അപൂർവ നിമിഷം. റിപ്പോർട്ടർ R. ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടർ, തിരുവനന്തപുരം.